അനിയമ്മയാണിപ്പോ ബെഡ്ഷീറ്റ് ഒക്കെ വിരിച്ചു തരുന്നെന്ന് പപ്പയോട് പറയണം കേട്ടോ. ഇനി മുതല് എന്നും ആനിയമ്മ തന്നെയായിരിക്കും മോൾക്ക് ബെഡ്ഷീറ്റ് വിരിച്ചു വരുന്നത് കേട്ടോ. ആഹാ, നീ ഇതുവരെ കിടന്നില്ലായിരുന്നോ? ഇന്നെങ്കിലും ഒന്ന് സമാധാനത്തോടെ കിടന്നുറങ്ങണം. ഇനി എന്നാത്തിനടി നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചോണ്ടിരിക്കുന്നത്? അവകാശത്തിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ആയല്ലോ, പിന്നെ എന്നതാ ഒരു കുഴപ്പം? എന്നതാ അമ്മച്ചിയുടെ ഉദ്ദേശം? എന്നതാടി അമ്മച്ചി എന്ന് ഷീറ്റ് വിരിച്ചു കൊടുത്തിട്ടൊന്നുമല്ലോ ഇത്രയും നാളവൾ ഉറങ്ങിയത്. ഓ, അതാണോ കാര്യം? ഒന്ന് ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുത്തു എന്ന് കരുതി എനിക്ക് കുഴപ്പമൊന്നും വരാൻ പോകുന്നില്ലല്ലോ. തുണി കഴുകി കൊടുക്കുന്നു, ചോറ് വാരി കൊടുക്കുന്നു, ബെഡ്ഷീറ്റ് വിരിച്ചു കൊടുക്കുന്നു, എന്നാത്തിനും ഇങ്ങോട്ട് പോന്നേ. മോളെ, ആവശ്യമില്ലാത്ത കാര്യത്തിന് നീ പിണങ്ങാൻ നിക്കല്ലേ, അമ്മച്ചിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അറിയാം അമ്മച്ചിക്ക് ഇപ്പൊ എന്നെ അത്ര പോരെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ, എനിക്ക് ഇങ്ങനെയൊക്കെ പറ്റൂ. അത് ശരി, അപ്പൊ അവളെ അങ്ങ് സ്നേഹിക്കാൻ തന്നെയാണോ അമ്മച്ചിയുടെ തീരുമാനം? നിന്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങനെ തന്നെയാണെങ്കിൽ അങ്ങനെ തന്നെ വെച്ചോ. എങ്കിൽ ഞാൻ അമ്മച്ചിക്കിട്ട് ഒരു ഉഗ്രം പണി തരും. എന്നെ പണിക്കിട്ട് ഈ വീട്ടിൽ നിക്കാൻ പറ്റുമെന്ന് അമ്മച്ചിക്ക് തോന്നുന്നുണ്ടോ മോളെ? ഞാൻ ഇനി അവളെ പുന്നാരിച്ചും ലാളിച്ചും കൊണ്ടു നടക്കാനാണ് അമ്മച്ചിയുടെ ഉദ്ദേശമെങ്കിൽ അമ്മച്ചിക്കിട്ട് പാര വെച്ച് ഈ വീട്ടിൽ ഞാൻ പുറത്താക്കും, ഉറപ്പാ. എപ്പോഴും എന്നെ മോളേന്ന് വിളിക്കുന്നത് പപ്പയാ. പപ്പ, 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 പപ്പ. എന്നാ എന്നാ പറ്റിയേ? പപ്പ, ഞാനൊരു സ്വപ്നം കണ്ടു. അയാളെ ഞാൻ കണ്ടു പപ്പ. ആരെ? ബെന്നി, ആ കൊലപാതകി. അയാളൊരു വലിയ വാള് വെച്ചിട്ട് आटी चोर या कंपा आरे वेट्टुन्नता मोळ് കണ്ടത് ആരെയാന്ന് കാണാൻ പറ്റിയില്ല പക്ഷേ അയാള് മോളേന്ന് ഉറക്കെ വിളിച്ചു ആരാ പപ്പ മോളേന്ന് വിളിച്ചു കരഞ്ഞത് അതാരാന്ന് അറിയത്തില്ലല്ലോ മോളെ ഇനി നടക്കാൻ പോകുന്ന കാര്യമാണോ മാതാവ് എനിക്ക് കാണിച്ചു തന്നത് മനസ്സിലാവുന്നില്ലല്ലോ മോളെ എന്നായാലും എന്തോ കുഴപ്പമുണ്ട് എനിക്ക് പേടിയാവുന്നു പപ്പ അയാൾ ആരെയോ ഇനിയും കൊല്ലാൻ പോവാ ആരെ പപ്പ അയാള് കൊല്ലുന്നത് മോള് പേടിക്കണ്ട വാ മോള് ഇവിടെ കിടന്നോ कापी कुछ बेनिचायनोड यात्र यात्र चेची प्लान अद आ बेन्नी कूड़े इंब नी विच निर्बंध डॉक्टर का बेनिचायन वरूर एंत मरने वच इच्छा चेचोड़ पर एनदाड़ी अदे जीना आशुपत्री अत्रु अदो भार्य विड़ा विश्वास विश्वास ओटोकारोड़े വേണ്ടി ചായ ഞങ്ങൾ പോയിട്ട് വന്നോളാം അല്ല ഞാൻ പറയട്ടെ ഒന്നും പറയണ്ട ഞാൻ ഇവള് മാത്രം പോയിട്ട് വരും വാ ഇച്ചായ പോയിട്ട് വരും ഹലോ ഡാ ചാർലി ഞാൻ ഊഹിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ പോകുന്നു എന്തു പറ്റിയടാ എന്നെ സഹായിക്കാനൊന്നുമല്ല എന്നെ കൂട്ടാനാ ജീന ശ്രമിക്കുന്നു എന്തു പറ്റി നീ കാര്യം പറ കാര്യം ഞാൻ നേരിട്ട് പറയാം പക്ഷേ ഒന്നെനിക്ക് ഉറപ്പായി ജീന സഹായിക്കുമെന്ന് കരുതി അടങ്ങിയിരിക്കുന്നത് മണ്ടത്തരോ യുദ്ധത്തിനിറങ്ങാൻ സമയമായി ഇറങ്ങാൻ പോവാ ഞാൻ എന്നതാ ഡോക്ടർ റിസൾട്ടുകളൊക്കെ ഞാൻ നോക്കുവായിരുന്നു പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഇവളുടെ ഹസ്ബൻഡിന്റെ നിർബന്ധമായിരുന്നു പ്രഗ്നൻസിയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഒരു ഗൈനക്കോളജിസ്റ്റുമായിട്ട് ഒന്ന് കൺസൾട്ട് ചെയ്യണമെന്ന് അപ്പോൾ ഹസ്ബൻഡ് വിവരമുള്ള ആളാണല്ലോ എന്താളുടെ പേര്? ബെന്നി. ബെന്നി പറഞ്ഞു വളരെ ശരിയാണ്. കാരണം ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പല കോംപ്ലിക്കേഷനുകളിൽ നിന്നും രക്ഷപ്പെടാൻ അത് നല്ലതാ. ക്ലാരച്ചയുടെ അടുത്ത ഫ്രണ്ടാണ് ഡോക്ടർ എന്ന് പറഞ്ഞു. അതാ ഡോക്ടറെ തന്നെ കണ്ടേക്കാന്ന് വെച്ചത്. ക്ലാര എന്റെ സ്കൂൾമേറ്റ് ആണ്, തിക് ഫ്രണ്ട്സ് ആണ്. ബട്ട് ഇതെന്റെ പ്രൊഫഷനാണ്, അതുകൊണ്ടാ ഞാൻ ക്ലാരയെ പുറത്തിരുത്താൻ പറഞ്ഞത്. അത് സാരല്ല, എന്നതായാലും ഞങ്ങളോട് പറഞ്ഞോളൂ. ഇപ്പൊ കൺസീവ് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. ബെന്നിച്ചായനൊരു കുഞ്ഞിന് വേണ്ടി അത്രയ്ക്ക് ആഗ്രഹിക്കുന്നുണ്ട്. ആ ആഗ്രഹം കുറച്ചൊന്ന് നീട്ടിവെക്കുന്നതില് കുഴപ്പമുണ്ടോ? പേടിക്കാനൊന്നുമില്ല. ഒരു സേഫ് സൈഡ്, കോംപ്ലിക്കേഷൻസ് ഒഴിവാക്കാൻ ഒരു ടൈം പീരീഡ്, അങ്ങനെ കരുതിയാ മതി. എന്നതാ ഡോക്ടർ കോംപ്ലിക്കേഷൻ? ഓവറില് ചെറിയൊരു എൻലാർജ്മെന്റ് കാണുന്നുണ്ട്. പ്രഗ്നന്റ് ആയാല് ചിലപ്പോൾ അത് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കിയേക്കാം. ഇനിയിപ്പോ എന്നാ ചെയ്യാൻ പറ്റും? നമുക്ക് ട്രീറ്റ് ചെയ്യാന്നേ, സുഖമായിട്ട് നമുക്കത് മാറ്റിയെടുക്കാം. ഒരു കുഞ്ഞുണ്ടാകുന്നതിനെ പറ്റി അതിനുശേഷം ആലോചിച്ചാ പോരെ. എന്നാലും എത്ര നാൾ എടുക്കും ഡോക്ടർ? ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടല് കൂടിയാൽ ഒരു 6 മാസം. അപ്പോഴേക്കും അന്നയെ ഞാൻ ഒരു പെർഫെക്റ്റ് വുമൺ ആക്കി തന്നിരിക്കും. എന്താ പോരെ? നീ എന്ത് പറയുന്നു? അന്നയ്ക്ക് എതിരഭിപ്രായം കാണില്ല. ആരോഗ്യമുള്ള ബുദ്ധിയുള്ളൊരു കുഞ്ഞു വേണമെന്നല്ലേ ഏതൊരു പെണ്ണും ആഗ്രഹിക്കൂ. അതിനൊരു 6 മാസം കൂടി കാത്തിരിക്കുന്നതിൽ എന്താ കുഴപ്പം? കുഞ്ഞിന്റെ ആരോഗ്യം പോലെ തന്നെ പ്രധാനമാണ് അന്നയുടെ ആരോഗ്യവും. അതുകൊണ്ട് 6 മാസം കഴിഞ്ഞ് പ്രഗ്നൻസിയെക്കുറിച്ച് ചിന്തിച്ചാൽ മതിയെന്നേ ഞാൻ പറയൂ. അങ്ങനെയല്ലേ അന്നെ? ആ എങ്കിൽ പിന്നെ അത് മതി. അടുത്ത മൺഡേ ഒന്നുകൂടി വരണം. കുറച്ച് ടെസ്റ്റുകൾ കൂടി ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മതി മെഡിസിൻസ് ഒക്കെ. ശരി ഡോക്ടർ. അന്ന തന്നെ ഹസ്ബൻഡിനോട് കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കണം. ചെയ്യാം. എങ്കിൽ പൊക്കോളൂ, നമുക്ക് തിങ്കളാഴ്ച കാണാം. ശരി ഡോക്ടർ. മാമോളെ. അതെ, ആ ക്ലാര വെളിയിൽ കാണും, ഒന്നിങ്ങ് വരാൻ പറയണം. ശരി. ഡോക്ടർ ജാനകി ഉറക്കത്തിലാണോ? ദേ, എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട, ഓരോ പുലുവാലും പിടിച്ചോണ്ട് വന്നേക്കുന്നു. എന്റെ മോളെ, ആ കൊച്ച് പുലിവാല് പിടിക്കാതിരിക്കാനല്ലേ ഞാനിത് ചെയ്യിച്ചത്. എന്റെ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ടാ പേഷ്യന്റായിട്ട് മുന്നിലിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കിയിട്ട് ഇത്രയും കള്ളം പറയുന്നത്. എന്റെ ജാനകി, ഇതിന് നിനക്ക് ഒരു പാവവും കിട്ടില്ല. നിന്റെ ഇഷ്ടദൈവമായ ശ്രീകൃഷ്ണൻ നിനക്ക് അനുഗ്രഹിയെ തരുള്ളൂ, ഉറപ്പാ. ടെസ്റ്റ് റിസൾട്ടില് ഒരു ചെറിയ കുഴപ്പമെങ്കിലും ഉണ്ടാകണേന്ന് ഞാൻ പ്രാർത്ഥിച്ചതാ, അതും ഉണ്ടായില്ല. ആ കൊച്ചിനെ ഒരു കുഴപ്പമില്ലാന്നേ. ഭാഗ്യത്തിനാ അത് ഇതുവരെ പ്രഗ്നന്റ് ആവാതിരുന്നത്. ദൈവത്തിനതറിയാം, അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ കൊച്ചിന്റെ ജീവിതം തകർന്നു പോയേനെ. നീ ഇന്ന് ഡ്യൂട്ടിക്ക് പോകുന്നുണ്ടോ? വല്ലപ്പോഴും കൂടി ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലെങ്കിലേ ജോലി അങ്ങ് പോയി കിട്ടും. ഇനി പോയാ മതിയോ നിനക്ക്? സമയം പോയെന്നേ, ഇനി എപ്പ അങ്ങ് എത്തുമെന്തോ. ഒരു സാധനം ഒരിടത്ത് വെച്ചാൽ കാണത്തുമില്ല. ചായ തരത്തില്ലേ? ഇപ്പൊ എടുക്കാം. നീ ഹോസ്പിറ്റലിൽ പോകുവാണോ? അതേന്നെ, ഡ്രസ് പോലും മാറിയിട്ടില്ല ഇതുവരെ. ഒരു കാര്യം ചെയ്യും, നീ റെഡി ആയിട്ട് വാ, എനിക്കൊന്ന് പുറത്തു പോകണം. ഞാനങ്ങ് ഹോസ്പിറ്റലിലേക്കാക്കാം. ഞാനൊന്ന് കുടിച്ചിട്ട് വരാം. എൽസേ, ചായ കൊണ്ടുവന്നേക്കാം. തക്കുടമോൾ ഇനി എവിടെ പോയി കിടക്കുവാണോ ആവോ. ഇതാണ് കൈപുണ്യം എന്ന് പറയുന്നത്. നാൻസി ഉഗ്രൻ. ശരി, കൂടുതൽ പോക്കണ്ട, വക്കീല് കഴിക്ക്. സത്യമായിട്ടും പുകഴ്ത്തിയതല്ല നാൻസി, ഉഗ്രനായിട്ടുണ്ട്. നല്ല പെണ്ണുങ്ങള് വേണോന്നും പറഞ്ഞു ഉണ്ടാക്കി തരുന്നത് കഴിച്ചിട്ടില്ലാത്തത് കൊണ്ടാണ് ഇതിന് ഇത്രക്ക് രുചി തോന്നുന്നത്. അത് പോയിന്റ്. പെണ്ണ് കെട്ടാത്ത ഞങ്ങൾക്ക് ആര് വെച്ച് വിളമ്പി തരാനാ? പെണ്ണ് കെട്ടണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? പെണ്ണ് കെട്ടണേനെ കുറിച്ച് ചിന്തിച്ചു തുടങ്ങണ പ്രായമായപ്പോഴേക്കും തിരക്കായി പോയില്ലേ? പോലീസ് സ്റ്റേഷൻ, കോടതി, ജയില്, വീണ്ടും അറസ്റ്റ്, പോലീസ്, കോടതി, ജയില്. ഇപ്പോഴൊന്ന് ഫ്രീ ആയത് എങ്കിൽ പിന്നെ ഇനി ആലോചിക്കും. ഓ, ഇപ്പൊ അതിനുള്ള മനസ്സൊക്കെ പോയിന്ന്. പക്ഷേ ഇവൻ അങ്ങനെയല്ല. ഇപ്പൊ ഒരു പെണ്ണിനെ, ഒരേ ഒരു പെണ്ണിനെ സ്നേഹിക്കാനുള്ള മനസ്സ് ഇവനുണ്ട്. നോക്കണ്ട, ഉണ്ടെന്ന്. നല്ല മുതലേ ജയിലിൽ നിന്ന് കൂട്ടിന് കിട്ടിയത്. നാൻസി ആന്റി, എന്നാ പറ്റി രണ്ടുപേരും കൂടി? ഒരു കാര്യമുണ്ട്. അയ്യോ, കാപ്പുടിക്കായിരുന്നു. എന്നാ നടക്കട്ടെ, കഴിഞ്ഞു. ഇങ്ങോട്ട്, ഞാൻ കഴിക്കോളാം, ഞാൻ കഴിക്കോളാം. വേണ്ടേ, അങ്ങ് കൊടുക്ക് സാമൂല. നാൻസി കുറച്ച് ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നതാ, കൈ കഴിയിട്ട് വരാം. ഇതാണ് അപ്പൂസിന്റെ ആന്റി. മോള് പറഞ്ഞിട്ടുണ്ട്. എന്നതാ ജോൺസ? അത് മോള് ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. കണ്ടത് അത്ര നല്ലതൊന്നുമല്ല. അപ്പൂസിന്റെ അച്ഛനെ കൊന്ന അയാളില്ലേ, അവനെയാ മോള് സ്വപ്നം കണ്ടത്. ബെന്നിയോ? അയാളൊരു വാളെടുത്ത് ആരെയോ വെട്ടി. വെട്ടുകൊണ്ട് അയാള് മോളേന്ന് വിളിച്ച് കരഞ്ഞൂന്നാ മോള് പറയുന്നേ. സാമുലിനറിയാലോ, മോള് കാണുന്ന സ്വപ്നം ഒന്നും വെറുതെ ആവില്ല. എനിക്ക് വല്ലാത്തൊരു പേടി. നമ്മുടെ കണക്കൂട്ടലുകളൊക്കെ തെറ്റുവാണല്ലോ വക്കീലെ. ജീനി അവന്റെ പക്ഷത്ത് നിർത്തി. തൽക്കാലത്തേക്ക് അവനെ ഒന്ന് ഒതുക്കാമെന്ന നമ്മുടെ ലക്ഷ്യം പാളി. നമുക്കവനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യിപ്പിച്ചൂടെ? എന്തിനെങ്ങനെ വലിച്ചു കിട്ടുന്നത്? പോലീസിന്റെ പുനരന്വേഷണം നടക്കുന്നേ ഉള്ളൂ. അത് ബെന്നിയിലേക്ക് എത്തിയിട്ടില്ല. അതിനു മുന്നേ ഒരു നീക്കം നമ്മൾ നടത്തിയ അവൻ എന്ത് വേണമെങ്കിലും ചെയ്യും. അതാ എന്റെ പേടി. എങ്ങനെ ഉറപ്പിച്ച സാമുലെ, അവൻ രണ്ടും കൽപ്പിച്ചിറങ്ങാൻ പോവാ. ആരുടെ നേർക്കും അവന്റെ വാൾമൂന വരാൻ പോവാ. വേഗം എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ പലരുടെയും ജീവൻ പോവും. അത് ഞാനാവാം, സാമുലാവാം, നമ്മുടെ കുഞ്ഞുങ്ങളും ആവാം. ഏഞ്ചലിനെയും അപ്പൂസിനെയും അവന് വിട്ടുകൊടുക്കാൻ പറ്റത്തില്ല. പകരം കൊടുക്കാനാവുന്നത് നമ്മളുടെ ജീവൻ മാത്രമാണ്. അതുകൊണ്ടാവരുത്. പോവാമുള്ള ഏഞ്ചൽ മോള് കണ്ട സ്വപ്നം സത്യമാവരുത്. വക്കീലെ, അവൻ കളത്തിലിറങ്ങിയാൽ എതിരാളി ഇല്ലാതാകരുത്. എന്റെ ജീവൻ കൊടുത്തിട്ടായാലും അവനെ ഞാൻ പൂട്ടും. ഇറങ്ങാം, നമുക്കും കളത്തില്